ഒരു സമയത്ത് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത നടിയായിരുന്നു ഭാനുപ്രിയ. ഭാനുപ്രിയയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. 80കളിലെ സൂപ്പർ നായികയായിരുന്നു ഭാനുപ്രിയ. 1983 പുറത്തിറങ്ങിയ മെല്ലോ ബസഡോ എന്ന സിനിമയിലൂടെയാണ് ഭാനുപ്രിയ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയത്. ഈ സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ഭാനുപ്രിയ കാലെടുത്തു വെച്ചത്. മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലുമായി നിരവധി സിനിമകളിലാണ് ഭാനുപ്രിയ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ താരത്തിന്റെ അവസ്ഥ കണ്ടാൽ ആ പഴയ ഭാനുപ്രിയയാണെന്ന് തിരിച്ചറിയാനേ സാധിക്കില്ല. 1998 ഭാനുപ്രിയ വിവാഹിതയാകുന്നത്. ആദർശ് എന്നായിരുന്നു ഭർത്താവിന്റെ പേര്. ഇരുവർക്കും കൂടെ ഒരു മകളുമുണ്ട്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആദർശും ഭാനുപ്രിയയും വേർപിരിയുകയും ചെയ്തു. അതിനുശേഷം താരത്തിന് വല്ലാത്തൊരു മറവ് ശേഷിയായിരുന്നു. ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒന്നും ഓർത്തെടുക്കാനുള്ള ശേഷി പോലും ഭാനുപ്രിയയ്ക്ക് ഇല്ലായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു ആ സമയത്ത് ഭാനുപ്രിയ കടന്നുപോയത്. ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ട് സിനിമയിൽ നിന്നും അഭിനയിക്കുന്നതിൽ നിന്നും ഞാൻ മാറി നിന്നു. അപ്പോഴാണ് എൻ്റെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ മകളെ നോക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടി ഞാൻ പിന്നെയും സിനിമയിലേക്ക് തന്നെ ഇറങ്ങി. ഒരു അഭിമുഖത്തിൽ വെച്ച് താരം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഈ വാക്കുകൾക്ക് പിന്നാലെയാണ് താരത്തിൻ്റെ അവസ്ഥ എല്ലാവരും ചർച്ചയാക്കിയത്. തമിഴിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഭാനുപ്രിയയ്ക്ക് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭാനുപ്രിയ എല്ലാം മറന്നുപോകുന്നു, ഡയലോഗ് പോലും മറന്നുപോകുന്നു. അങ്ങനെ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഡയലോഗെല്ലാം മറന്നുപോയപ്പോൾ യുവ നടന്മാരെല്ലാവരും പറയുകയുണ്ടായി, ഒന്നെങ്കിൽ ഡയലോഗ് മാറ്റൂ അല്ലെങ്കിൽ ഇവരെ മാറ്റൂ എന്ന്. ഇത് ഭാനുപ്രിയയെ വല്ലാതെ തളർത്തി. മറവി രോഗം ബാധിച്ചതിനു ശേഷമാണ് ഭാനുപ്രിയ സിനിമയിൽ നിന്നും മാറി നിന്നത് എന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട്. താരത്തിന്റെ അസുഖങ്ങൾ സുഖമാവട്ടെ.